മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോഴപ്പണമായി ലഭിച്ച രണ്ടര ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ സുന്ദര സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് സുഹൃത്തിനെ ബാങ്കിൽ നിക്ഷേപിച്ച ഈ പണം സംബന്ധിച്ച രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു കോഴയായി രണ്ടര ലക്ഷം രൂപയും പതിനയ്യായിരം രൂപ വില വരുന്നൊരു സ്മാർട്ട് ഫോണുമാണ് സുന്ദരയ്ക്ക് ലഭിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴി കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി എമിൻ ജോസ് നമുക്കൊപ്പം ചേരുന്നു എബിൻ ജോസ് ഗുഡ് മോർണിംഗ് എബിൻ ഒരുപക്ഷേ കെ സുന്ദര പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വരുന്നു ഒരു ലക്ഷം രൂപ സുഹൃത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കണ്ടെടുത്തു പോലീസ് അവകാശപ്പെടുന്നു എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ പ്രഭാതത്തിൽ ഗുഡ് മോർണിംഗ് എസ്കെൻ മഞ്ചേശ്വരത്തെ കോഴ നൽകിയ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ നേരത്തെ സുന്ദര പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് രണ്ടര ലക്ഷം രൂപയും ഒരു സ്മാർട്ട് ഫോണുമാണ് തനിക്ക് കൈക്കൂലിയായി ലഭിച്ചത് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ എന്നാണ് ഇതിൽ ഒരു ലക്ഷം രൂപ ഇപ്പോൾ ഒരു സുഹൃത്തിന് ഏൽപ്പിച്ചിരുന്നു ഈ തുക ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ഉണ്ടായതെന്നും വ്യക്തമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ബാങ്കിൽ നിക്ഷേപിച്ച തുകയുടെ രേഖകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധിച്ചു ഈ തുക വീണ്ടെടുക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള തുക ചിലവായി പോയി എന്നാണ് സുന്ദര മൊഴി നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ കോഴ നൽകിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇന്നലെ ഈ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച കടയിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു അവിടെ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട് ഈ ഫോൺ വാങ്ങി ആളെ തിരിച്ചറിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഏതായാലും ഈ അന്വേഷണം ഈ രീതിയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ശ്രമം എസ്